നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നവംബർ 21 കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മത്സരം നടക്കുകയാണ്. രണ്ട് മത്സരങ്ങൾ വിജയം കരസ്ഥമാക്കി അതിനുശേഷം മുംബൈ സിറ്റി എഫ് സിയുടെ ഒരു വമ്പൻ തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നാലാമത്തെ മത്സരത്തിന് അടുത്ത ദിവസം ഇറങ്ങാൻ പോകുന്നത്. എന്തായാലും ഇതുവരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ 4 മാത്രമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്ക് വിജയിക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ നോക്കുകയാണെങ്കിൽ 8 നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിനെ തോൽപ്പിച്ചു വിട്ടിരിക്കുന്നത്. 8 ബ്ലാസ്റ്റേഴ്സിനെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. 8 നോർത്ത് ഈസ്റ്റ് തോറ്റപ്പോൾ 4 ബ്ലാസ്റ്റേഴ്സ് തോറ്റിരിക്കുന്നത്. 6 ഇതുവരെ സമനിലയിൽ അവസാനിച്ചിരിക്കുന്നത്. 12 ഗോളുകൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബോക്സിലേക്ക് അടിച്ചപ്പോൾ 21 ഗോളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ നോർത്ത് ഈസ്റ്റിൻ്റെ ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചു കൂട്ടിയത്. എന്തായാലും സ്റ്റാറ്റ് നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് തന്നെ വലിയ മുൻതൂക്കം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് തന്നെ വിജയിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസിബിൾ ലൈനപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഗോൾ കീപ്പർ സ്ഥാനത്ത് സച്ചിൻ സുരേഷിനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പ്രബീർ ദാസ്, മില്ലോസിന് പകരം നമുക്ക് കാണാൻ പോകുന്നത് മാർക്കോ ലെസ്കോവിച്ചിനെ തന്നെ ആയിരിക്കണം അടുത്ത മത്സരത്തിൽ. കാരണം മില്ലോസിന് ഒരു റെഡ് കാർഡ് കിട്ടി പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രീതം കോട്ടാൽ, ഐബൺ ഡോംഗ്ലിങ്ങിനെയും കാണാൻ സാധിക്കില്ല. ആ സ്ഥാനത്തേക്ക് മിക്കവാറും സന്ദീപ് സിംഗിനെ കാണാൻ സാധിക്കുമെന്നാണ് നമുക്ക് കരുതുന്നത്. അതേപോലെ തന്നെ ജിക്സൺ സിംഗും, വിപിൻ, ഡാനിഷ് ഫറു, ഡൈസൂക്കി, അതേപോലെ തന്നെ ക്യാപ്റ്റൻ സ്ഥാനത്ത് അഡ്രിയൻ ലൂണ, അതേപോലെ തന്നെ സ്ട്രൈക്കറായിട്ട് മിക്കവാറും ഡിമിട്രിയോസിനെ ഇറക്കി കളിപ്പിക്കാനാണ് സാധ്യത, അല്ലെങ്കിൽ പെർപ്രാനെ ഇറക്കി കളിപ്പിക്കാനും സാധ്യതയുണ്ടായിരുന്നു. എന്തായാലും ഡിമിട്രിയോസിനെ കാണാൻ തന്നെ ആയിരിക്കണം സാധ്യത കൂടുതൽ. കാരണം കഴിഞ്ഞ മത്സരത്തിൽ ഫസ്റ്റ് ഇലവനിൽ ഡിമിട്രിയോസ് സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ലൈനപ്പിൽ തന്നെ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്ക് വേണ്ടി ഇറക്കാൻ പോകുന്നത്. വീഡിയോ ഇവിടെ വെച്ചിടത്തോളം താങ്ക് യു.